നമസ്കാരം. ഈ ദിവസത്തെ സുപ്രധാന വാർത്തകൾ ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ സാധ്യത. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ കിട്ടും. വടക്കൻ ജില്ലകളിൽ തന്നെയാണ് കൂടുതൽ മഴ സാധ്യത. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെയും അമ്മയുടെയും സ്വർണം കവർന്നു. അഴീക്കോട് പേബസാർ സ്വദേശി ഫാത്തിമ, മകൾ ഫെമിന എന്നിവരുടെ സ്വർണമാണ് കവർന്നത്. പുലർച്ചെ 3:30 മോഷണം. കാറിൽ കടത്താൻ ശ്രമിച്ച 525 ലിറ്റർ സ്പിരിറ്റ് ചാലക്കുടി DYSP നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടി. കാറിലുണ്ടായിരുന്ന വെള്ളാഞ്ചിറ ചൂളക്കടവിൽ കമറുദ്ദീനെ അറസ്റ്റ് ചെയ്തു. ഇന്ന് 3:00 സ്പിരിറ്റ് പിടികൂടിയത്. ഭരണക്കാർക്ക് ഇഷ്ടമുള്ളത് മാത്രം പറയാനുള്ള സ്ഥലമല്ല പാർലമെന്റ് എന്ന് ബെന്നി ബെഹനാൻ MP കൊടുങ്ങല്ലൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. വാക്കിന് വിലക്കേർപ്പെടുത്തുന്നത് നാക്കിന് വിലക്കേർപ്പെടുത്തുന്നത് പോലെയാണ്. നാലമ്പല തീർത്ഥാടനം നാളെ മുതൽ ആരംഭിക്കും. ഭക്തരെ വരവേൽക്കാൻ ക്ഷേത്രങ്ങൾ ഒരുങ്ങി. തൃപ്രയാരിൽ ശ്രീരാമൻ, ഇരിഞ്ഞാലക്കുടയിൽ ഭരതൻ, മൂഴിക്കുളത്ത് ലക്ഷ്മണൻ, പായമ്മൽ ശത്രുഘ്നൻ എന്നിങ്ങനെ 4 ഇടങ്ങളിലായിട്ടാണ് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എയർ അറേബ്യ വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തിയ സംഭവത്തിൽ DGCA സംഘം അന്വേഷണം നടത്തും. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിയോഗിച്ച സംഘം മറ്റന്നാൾ കൊച്ചിയിലെത്തും. ചാലക്കുടി പുഴയിൽ പൂവത്തുശ്ശേരി ചിറയോട് ചേർന്ന് ഒഴുകിവന്ന നിലയിൽ ഒരു പുരുഷന്റെ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ കാണപ്പെട്ട മൃതദേഹത്തിന് ഏതാണ്ട് 45 മുതൽ 50 വയസ്സ് പ്രായം തോന്നിക്കും. മരച്ചീനി കൃഷിക്ക് സംസ്ഥാനത്ത് തന്നെ 1st സ്ഥാനത്ത് നിൽക്കുന്ന മേലൂർ പഞ്ചായത്തിൽ കർഷകർക്ക് ദുരിതമായ വൈറസ് ബാധ. പൂലാനി കൊമ്പിച്ചാൽ പാടശേഖരത്തിലും പൂത്തുരുത്തി പാലത്തിന് സമീപമുള്ള പാടശേഖരങ്ങളിൽ ഏക്കറു കണക്കിന് കൃഷിയിടത്തിലാണ് മരച്ചീനി കൃഷിയിലാണ് വൈറസ് ബാധ കണ്ടെത്തിയിട്ടുള്ളത്. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ആരോഗ്യമേളയുടെ മുന്നോടിയായി വിളംബര ജാഥയും പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലായി വ്യത്യസ്ത പരിപാടികളും നടന്നു. കരുപ്പടന ഹയർ സെക്കൻഡറി സ്കൂളിൽ പോസ്റ്റർ രചനാ മത്സരം, താണിയത്തുകുന്ന് കോളനിയിൽ സോഴ്സ് റിഡക്ഷൻ പ്രോഗ്രാം, വെളയനാട് മൈഗ്രന്റ് സ്ക്രീനിംഗ് എന്നിവയാണ് നടന്നത്. മാളയിൽ ഡോക്ടർ മെൽവിൻസ് ക്ലിനിക് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ദന്തസംബന്ധമായ എല്ലാ ചികിത്സകളും ഡോക്ടർ മെൽവിൻസ് ക്ലിനിക്കിൽ ലഭ്യമാണ്. മാള BSNL ഓഫീസിന് എതിർവശം ചർച്ച് റോഡിലാണ് ഡോക്ടർ മെൽവിൻസ് ക്ലിനിക് ആരംഭിച്ചിരിക്കുന്നത്. ഇതോടെ ടുഡേസ് ഹൈലൈറ്റ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.